നമ്മളിവിടെ അയില പൊള്ളിക്കാൻ പോവാണ്. അപ്പൊ അയില ഞാനൊരു അഞ്ചെണ്ണം വലിയ അയിലയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമ്മുടെ അയിലയില് പരട്ടി നല്ലപോലെ പിടിച്ചു വെക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി ഒക്കെ എടുക്കുമല്ലോ. അതിലേക്ക് ഇവിടെ ഒരു കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട് എന്ന് മാത്രം. ഞാനിവിടെ ഒരു അരമുറി ചെറുനാരങ്ങ നീരാണ് ചേർത്തിട്ടുള്ളത്. നീരില്ലാത്ത വളരെ ചെറിയൊരു ചെറുനാരങ്ങയാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അയിലയിലോട്ട് പിടിപ്പിക്കാം. അപ്പോൾ നോക്കും നമ്മളിവിടെ നല്ലപോലെ നമ്മുടെ മീനിലോട്ട് മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കിയുള്ള അതിലേക്കുള്ള ഐറ്റംസിനൊക്കെ ചേർക്കേണ്ട ഐറ്റംസ് മസാലയ്ക്ക് പുറമേ പറ്റേണ്ട ഐറ്റംസിനൊക്കെ ഒന്ന് അരിഞ്ഞ് നമുക്ക് വൃത്തിയാക്കി വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. നിങ്ങൾ കണ്ടു കാണും ഒരുവിധം എല്ലാ വീഡിയോസിലും, അല്ലെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുന്ന പൊള്ളിച്ച വീഡിയോസിലൊക്കെ നമ്മുടെ മീൻ ആദ്യം ഫ്രൈ ആക്കി എടുക്കാനാണ് പതിവ്. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കടായിലാണ് ഫ്രൈ ചെയ്യുന്നത്. സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെയല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവേ വേണ്ട, ഒരുപാടൊന്നും മുരിഞ്ഞ് പോകണ്ട. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ നമ്മുടെ മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യുന്ന സൂത്ര പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴയില ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, വാഴയില ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അത് വാടി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ പൊള്ളിക്കുന്നത് എന്തായാലും വാഴയിലാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മണം കൂടി ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം വെച്ചാൽ അതുപോലെ ചെയ്തോളൂ. ഞാനപ്പോൾ ഡയറക്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചു എന്ന് മാത്രം. ഇവിടെ നോക്കും, ഞാൻ ഒരു ഭാഗം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആവുള്ളൂ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും ഫ്രൈ ആവുണ്ടോ, ഡീപ്പ് ഫ്രൈ ആവരുത്, അത് പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്ത് പറയുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അപ്പുറം അപ്പുറം ഇതേപോലെ തന്നെ ആക്കിയതിന് ശേഷം ഇത് തന്നെ മാറ്റിയെടുക്കണം. നോക്കും, നമ്മളിവിടെ ഫസ്റ്റ് ബാച്ചിലെ 3 മീൻ വറുത്ത് ഹാഫ് വറവായിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത ബാച്ചിലെ 2 മീനും കൂടി ഇട്ടിട്ടുണ്ട്. മൊത്തം നമ്മൾ 5 മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത 2 എണ്ണം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കലാപരിപാടികൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മുടെ രണ്ടാമത്തെ ബാച്ചിലുള്ള 2 മീനും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മാറ്റാണ്, എന്നിട്ട് ഇതേ ചട്ടിയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉള്ളി വഴറ്റാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മീനെ മാറ്റാം. നോക്കൂ, അപ്പോൾ ഞാൻ അതേ സെയിം കടായി തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നല്ലപോലെ വഴറ്റാം. ഈ കറിവേപ്പില ആദ്യം ആഡ് ചെയ്യണത് അതിൻ്റെ സത്തും അതിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കറിയിലോട്ടേ, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പൊള്ളിച്ചതിലേക്ക് ഞാൻ ആദ്യം കറിവേപ്പില ആഡ് ചെയ്യുമ്പം ആ സ്മെല്ലൊക്കെ നല്ലപോലെ സ്പ്രെഡാവും. അപ്പോൾ ഞാനിവിടെ ആദ്യം എൻ്റെ കയ്യിൽ ഒരു പിടി ചെറിയുള്ളിയാണ് അരിഞ്ഞെടുത്തിട്ട് ഇട്ടേക്കണത്. ഒരു പിടി ചെറിയുള്ളി ആദ്യം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴണ്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ഉള്ളി വഴണ്ട് വന്ന ശേഷം ചേർക്കാനായിട്ട് ഒരു 2 സവോള, മീഡിയം സൈസ് സവോള ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3 അങ്ങാടിമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാണ് നമുക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ടണം. ഇതാ അവിടെ വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്മെല്ല് നമുക്ക് മൂക്കിലോട്ട് അടിക്കും അതിനൊരു വാട്ടം വന്ന് തുടങ്ങുമ്പോൾ തന്നെ. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പച്ചമുളകും അതുപോലെ സവോളയും ചേർക്കേണ്ടത്. എന്നിട്ടും നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നോക്കൂ, ഞാനിവിടെ സവോളയും ഉള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളകും ആഡ് ചെയ്തു. ഇനി എല്ലാം കൂടി നല്ലപോലെ വഴറ്റാനാണ് പോകുന്നത്. നമ്മൾ ഉള്ളി ആദ്യം ഒന്ന് വഴറ്റുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഉള്ളിക്ക് സവോളയേക്കാൾ കുറച്ചുകൂടി സമയമെടുക്കും ഒന്ന് വാടിക്കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളി ആദ്യം ചേർത്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കിയത്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഉള്ള സവോളയും പച്ചമുളകും ചേർത്തത്. അപ്പം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്ക് വഴറ്റാം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുള്ളതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി വഴറ്റാണ് നല്ലപോലെ. നമ്മളിവിടെ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ മൂക്കണം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ മസാലകളൊക്കെ ചേർക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കണം. ഞാനിതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ
സാധാ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം അതിന്റെ മൂത്ത മണം നമ്മുടെ മൂക്കിലോട്ട് അടിക്കുന്ന വരെ നല്ലപോലെ മിക്സ് ആക്കി ഇളക്കി നിൽക്കണം ട്ടോ പച്ചക്കൂത്ത് കുറച്ച് മാറാൻ പ്രയാസമാണ് കാശ്മീരി മുളക് പൊടിയുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നിങ്ങൾ ഇളക്കേണ്ടി വരും കാശ്മീരി മുളക് പൊടി ചേർത്ത് നല്ലപോലെ മൂത്ത മണം വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ചേർക്കാം ഒരു കാ ടീസ്പൂണേ ചേർക്കേണ്ടു ഒരുപാടൊന്നും ചേർക്കേണ്ട താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി അല്ലാത്തവർക്ക് ഒഴിവാക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കാ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇതാ ഇവിടെ കണ്ടില്ലേ ഞാനൊരു രണ്ട് സവോള രണ്ട് തക്കാളി നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് അപ്പോൾ നോക്കൂ ഞാൻ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ചേർത്തിട്ടുണ്ട് അതായത് തക്കാളി പേസ്റ്റ് ഇനി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം ഇത് നല്ലപോലെ എണ്ണ തിളയുന്ന വരെ നല്ലപോലെ മൂപ്പിക്കണം പിന്നെ ഉപ്പ് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ് പാകത്തിനല്ലേ എന്നുള്ളത് നമുക്ക് ഈ സമയത്തൊക്കെ ഒന്ന് നോക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം നോക്കൂ ഞാൻ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കിയപ്പം ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാനിത് സ്റ്റവ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഈ മസാല നമ്മുടെ മീനിലോട്ട് വെച്ചിട്ട് വാഴയിൽ പൊതിയാം നമ്മൾ മസാല തണുത്ത് വന്നപ്പം വാഴയില വാട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് മസാല കുറച്ചിട്ട് കൊടുത്ത് പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ മീൻ വയ്ക്കാനാണ് പോകുന്നത് അപ്പോൾ നോക്കൂ ഞാൻ ഇതിൻ്റെ മീൻ വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് മസാല വെച്ചിട്ട് നല്ലപോലെ പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടാനാണ് പോകുന്നത് ഇല വെച്ച് നമ്മൾ മൂടി കെട്ടാനാണ് പോകുന്നത് അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തെടുക്കും എല്ലാം ചെയ്തെടുക്കുന്നത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം കുറേ ആവും വീഡിയോ കണ്ട് ലെങ്തി ആവും അപ്പോൾ അതുകൊണ്ട് വേണ്ട നമുക്ക് ഞാനിപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നോക്കൂ ഞാനിവിടെ പൊതിഞ്ഞ് ഭംഗിയിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് നമ്മുടെ ബാക്കിയുള്ള പൊള്ളിക്കൽ പരിപാടിയിലേക്കാണ് പോകുന്നത് നോക്കൂ ഞാനിവിടെ ഒരു വേറൊരു കടായി എടുത്ത് വെച്ചേക്കാണ് ഇത് അത്ര നല്ല കടായി ഒന്നല്ല പക്ഷേ പൊള്ളിക്കാനൊക്കെ ഇത് മതി പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ പരത്തിയെടുക്കട്ടെ അപ്പോൾ നോക്കൂ ഞാൻ ഇതാ നമ്മുടെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള വാഴയിലകളെല്ലാം ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറുതീയിൽ കിടക്കട്ടെ കേട്ടോ ഇവിടെ നോക്കൂ ഒരു വശം ഞാൻ ഒരു 5 മിനിറ്റ് ചെറുതീയിലിട്ട് അടച്ചു വെച്ചു അതിനുശേഷം വീണ്ടും ഇതിനെ മറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി വെക്കുകയാണ് അതിനുശേഷം നമുക്ക് പൊളിച്ചു നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കൂ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടോളൂ ഇത് പതുക്കെ പതുക്കെ നമ്മൾ തുറക്കുകയാണ് ഇതിൻ്റെ ലുക്ക് നിങ്ങൾ കണ്ടോ അത്ര സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത്